പ്രൈസ് ലോർഡ്. സദൃശ വാക്യങ്ങൾ അത്രയും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സദൃശ വാക്യം 18 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. സദൃശ വാക്യം 18 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോട് കൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂടന്റെ അധരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു, അവന്റെ വായ് തല്ലു വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ് അവന് നാശം, അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണന് കണി. ഏഷണിക്കാരന്റെ വാക്ക് സോതുഭോജനം പോലെ ഇരിക്കും, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിൽ ആയി തോന്നുന്നു. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ബോഷത്വവും ലജ്ജയും ആയിത്തീരും. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്കും സഹിക്കാം. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്കു സഹിക്കാം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും, എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ടു തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപ്പെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജന. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു, ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. എന്നാൽ സഹോദരനെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. ഈ അധ്യായത്തിൽ ഏറ്റവും കൂടുതലും ദോഷിയായ വ്യക്തികളെക്കുറിച്ചും അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുമാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ചില വാക്യങ്ങൾ മാത്രമാണ് ജ്ഞാനിയായ വ്യക്തിക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ദോഷിയായ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുകയില്ല. അവർ കൂട്ടം മാറി മാറി നിന്ന് മാറി നടന്ന് പലതും ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യണം എന്ന്, അടുത്ത് എന്ത് തെറ്റായ പ്രവൃത്തികൾ ചെയ്യാം, ആരെ എങ്ങനെ ദ്രോഹിക്കാം, ആരെ എങ്ങനെ നശിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടം തെറ്റി മാറി നടക്കും. എന്നാൽ കൂട്ടത്തിൽ ഇരിക്കുകയും സംസാരിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി നന്മയുള്ള വ്യക്തിയായിരിക്കും, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയായിരിക്കും. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. അതായത് അവന് നല്ല കാര്യങ്ങൾ
ഇഷ്ടപ്പെടുകയില്ല നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളുവാൻ താൽപര്യമില്ലാത്ത വ്യക്തിയായിരിക്കും അതുകൊണ്ട് അവർ കൂട്ടത്തിൽ ഇരിക്കത്തില്ല കാരണം കൂട്ടത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പലരിൽ നിന്നും പല ഉപദേശങ്ങളും സ്വീകരിക്കേണ്ടി വരും എന്നാൽ ആ വ്യക്തിക്ക് അതൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല അവർ എപ്പോഴും താൻ ചെയ്യുന്നത് ശരി എന്ന് ചിന്തിച്ച് നടക്കുവാൻ അത്രേ അവർ ശ്രമിക്കുന്നത് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക ചെയ്യുക എന്നുള്ളത് അത്രേ അവൻ ചിന്തിക്കുന്നത് എപ്പോഴും അവൻ അത് തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുന്നത് എന്നാൽ മൂടനായ വ്യക്തി ഒരു വ്യക്തിയുടെ നല്ല വാക്ക് അതായത് ബോധത്തോടുകൂടിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയില്ല അത് ഇഷ്ടപ്പെടുകയില്ല തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല ദുഷ്ടന്മാർക്ക് എപ്പോഴും എന്താണ് സംഭവിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാക്കുന്നതുകൊണ്ട് ആ വ്യക്തിയെ കുറിച്ച് എല്ലാവരും അപമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ആ വ്യക്തിയെ ആരും കീർത്തിക്കുകയില്ല ആ വ്യക്തിയെ കുറിച്ച് എപ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കൂ ആ വ്യക്തിക്ക് എപ്പോഴും അപമാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവന് ദുഷ്കീർത്തി മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ അവന് നല്ല ഒരു വാർത്ത അവനെ കുറിച്ച് ആരും പറയുകയില്ല മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടനോട് കൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു എപ്പോഴും അവന് നിന്ദ മാത്രമേ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ദുഷ്കീർത്തി മാത്രമേ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ അപമാനം മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ അവൻ പക്ഷെ വിചാരിക്കുന്നത് അവൻ എന്തൊക്കെയോക്കെയോ ചെയ്തു എന്നും അവൻ എല്ലാവരുടെയും മുമ്പേ ഷൈൻ ചെയ്തു എന്നൊക്കെ അവൻ ചിന്തിക്കും പക്ഷേ അവൻ ചെയ്യുന്നതൊന്നും ആരാലും ഇഷ്ടപ്പെടുകയില്ല ആർക്കും അതൊന്നും ഇഷ്ടമാവുകയില്ല ചിലപ്പോൾ ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് നല്ലതെന്ന് പറഞ്ഞാലും അവർ മാറി നിന്ന് അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ ഒഴുക്കുള്ള തോടുമാകുന്നു അതായത് മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് കടന്നു വരുന്ന വാക്കാണെങ്കിൽ അത് ആഴക്കുഴിയിലേക്കുള്ള വെള്ളം ആഴക്കുഴിയിലുള്ള വെള്ളം ആ ആഴക്കുഴിയിലുള്ള വെള്ളം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗമായി തീരുകയില്ല എന്നാൽ ജ്ഞാനിയുടെ വെള്ളം ഒഴുകുന്ന വെള്ളമെന്നാണ് കർത്താവ് പറയുന്നത് ഇവിടെ ഉറവും ഒഴുക്കുള്ള തോടുമാകുന്നു അതായത് എല്ലാവർക്കും നന്മ ലഭിക്കുന്ന രീതിയിലായിരിക്കും ജ്ഞാനിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരും അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്ന വചനങ്ങളും അസമാധാനങ്ങളും പ്രശ്നങ്ങളും കൊണ്ടിട്ട് തമ്മിൽ വിദ്വേഷവും വൈരാഗ്യവും തമ്മിൽ ഐക്യതയില്ലാതെയും ഒക്കെ കടന്നു വരുന്നത് ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മൂടന്റെ അധരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു അവന്റെ വായ് തല്ലു വിളിച്ചു വരുത്തുന്നു മൂടന്റെ വായ് അവന് നാശം അവന്റെ അധരങ്ങൾ അവന് അവന്റെ പ്രാണന് കണി അതായത് മൂടൻ തന്റെ വായിൽ നിന്ന് പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ ഒരു ഒരു വ്യക്തി മറ്റുള്ളവരുടെ ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തി വിചാരിക്കും തനിക്ക് വരില്ല എന്ന് പക്ഷെ താൻ തന്നെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് അവസാനം അവന് നാശമാണ് സംഭവിക്കാൻ പോകുന്നത് അവന് പ്രശ്നങ്ങൾ മാത്രമാണ് കടന്നു വരുന്നത് അവന് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയില്ല അവന്റെ പ്രാണന് കണിയായി അവൻ തീരുകയാണ് ചെയ്യുന്നത് എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഏഷണിക്കാരന്റെ വാക്ക് സോതു ഭോജനം പോലെ ഇരിക്കുന്നു അത് വയറിന്റെ അറകളിലേക്ക് ചെല്ലുന്നു ഒരു വ്യക്തി കടന്നു വന്ന് ഏഷണി പറഞ്ഞു തരുമ്പോൾ അത് കേട്ടിട്ട് അത് ഉള്ളിൽ നിറച്ചുകൊണ്ട് അതായത് വയറിലേക്ക് ചെല്ലുന്നു എന്ന് പറയുന്നത് അത് ഉള്ളിലേക്ക് നിറച്ചിട്ട് അത് ഉള്ളിൽ വച്ചിട്ട് ഭവനത്തിൽ കടന്നു വന്ന് ഏത് ഇപ്പോൾ ഭർത്താവിനോടായിരിക്കാം ചിലപ്പോൾ ഏഷണി കയറ്റിയത് ചിലപ്പം ഭാര്യയോടായിരിക്കാം ഏഷണി കയറ്റുന്നത് ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാനായിരിക്കാം ഏഷണി കയറ്റുന്നത് ചിലപ്പോൾ മാതാവും മക്കളും തമ്മിൽ പിതാവും മക്കളും തമ്മിൽ അടിയുണ്ടാകാനായിരിക്കാം വ്യക്തികൾ ഏഷണി കയറ്റി തരുന്നത് എന്നാൽ
തന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും തനിക്ക് അറിവില്ലാതിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തി ഏഷ്യനെ കേറ്റി പറഞ്ഞു തരുമ്പോൾ അത് വിശ്വസിച്ചിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അവനവന്റെ ജീവിതത്തിലുള്ള അവനവന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും നാം തന്നെ ഉറപ്പുള്ളവരായിരിക്കണം. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ആര് തന്നെ അവരെക്കുറിച്ച് ഏഷണി കേറ്റി തന്നാലും അതൊന്നും വിശ്വസിക്കുവാൻ ഇടയാകാതെ തന്റെ ഭാര്യയെ തന്റെ ഭർത്താവിനെ എനിക്കറിയാം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ ചെവി കൊടുക്കാതെ അത് തട്ടി മാറ്റിയിട്ട് തന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നാൽ അത് ദൈവികം. അല്ലെങ്കിൽ ഏഷ്യനി കേറ്റുന്നത് കൊണ്ടുവന്നിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏഷ്യനി അത് കേൾക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും, പക്ഷേ അത് തന്നെ തന്നെയാണ് തകർക്കുവാൻ ഇടയാകുന്നത്. ഏഷ്യനി കേൾക്കുന്ന വ്യക്തി തന്നെ തന്നെയാണ് തകർക്കുവാൻ ഇടയാക്കുന്നത്. 9-ാം വാക്യത്തിൽ വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. അതായത് വേല ചെയ്യുവാൻ മടിയുള്ള വ്യക്തികളാണോ, ഏത് കാര്യവും ചെയ്യുവാൻ മടിയുള്ള വ്യക്തികളാണോ, എന്നാൽ അവൻ മുടിഞ്ഞുപോകും. അതുകൊണ്ടത്രേ കർത്താവ് ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, വേലയിൽ മടിയുള്ളവൻ മുടിയന്റെ സഹോദരൻ എന്ന്. നാം അധ്വാനിക്കുന്നതിന് മടിയില്ലാതിരുന്നാൽ മാത്രമേ, നാം ഏത് കാര്യവും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ മടി ഇല്ലാതിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നാം മുടിഞ്ഞു പോകും. അധ്വാനിക്കാത്ത വ്യക്തിക്ക് നന്മയുണ്ടാകുമോ? ഒരിക്കലും ഇല്ല. വീഴ്ചയുണ്ടാകുമോ? ഇല്ല. സാമ്പത്തികം ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ജീവിതം മുടിഞ്ഞു പോകും, ആ കുടുംബം മുടിഞ്ഞു പോകും, ആ വ്യക്തി മുടിഞ്ഞു പോകും. എന്നാൽ അധ്വാനിക്കുന്ന വ്യക്തിയോ അനുഗ്രഹിക്കപ്പെടും. 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരവും, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം അത്രേ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം എവിടെ ഓടി ചെല്ലണം? നീതിമാനാണെങ്കിൽ എവിടെ ഓടി ചെല്ലും? ദൈവത്തിന്റെ സന്നിധിയിൽ ഓടി ചെല്ലും. മറ്റുള്ളവരടുത്തായിരിക്കില്ല ഓടുന്നത്, കർത്താവിനോട് പറയുവാനായിട്ട് ഓടിച്ചല്ലേ. കർത്താവിനോട് നമ്മുടെ വേദനകൾ പറയും. അപ്പോൾ ദൈവത്തിനോട് പറയുമ്പോൾ ദൈവം അവിടെ നമുക്ക് ഉത്തരം നൽകും. മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു ഉത്തരവും നമുക്ക് ലഭിക്കുകയില്ല. അവർ ഓരോന്ന് പറഞ്ഞു തരും, പക്ഷെ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാകുകയില്ല. ദൈവസന്നിധിയിൽ കടന്നുപോയാൽ അത് അനുഗ്രഹമായി തീരും. ദൈവം നമുക്ക് നന്മ ചെയ്യും. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർച്ച, അത് അവന് ഉയർന്ന മതിൽ ആയി തോന്നുന്നു. ധനവാന്റെ സമ്പത്ത്, നേരത്തെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ധനവാന് സമ്പത്തുണ്ട്. ആ സമ്പത്ത് അവന് അനുഗ്രഹം മാത്രേ, അവന് ഉയർച്ചയ്ക്ക് കാരണം മാത്രേ. അവനെ ധനവാനെ എല്ലാവരും മാനിക്കും, എന്നാൽ ദരിദ്രനെ ആരും മാനിക്കില്ല. ധനവാന്റെ കൂടെ എല്ലാവരും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കും ധനവാന്. അതുകൊണ്ടത് അവന്റെ ഉറപ്പുള്ള പട്ടണമാണ്. കാരണം അവനത് സമൃദ്ധിയാണ്, നന്മയാണ്, ഉയർന്ന മതിൽ ആയി തോന്നുന്നു. അതായത് അവൻ ഉയർന്നു നിൽക്കുന്ന നിലയിൽ തന്നെ നിൽക്കും. സമ്പത്തുണ്ടെങ്കിൽ എല്ലാവരും അവനെ മാനിക്കും. സമ്പത്തില്ലെങ്കിലോ ആരും തന്നെ തിരിഞ്ഞു നോക്കത്തില്ല, ആരും കൂടെ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് സമ്പത്ത് ധനവാന് ഉയർന്ന പട്ടണം അത്രേ, ഉയർന്ന മതിൽ പോലെ അത്രേ. 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നാശത്തിന് മുമ്പ് മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ കടന്നു വരുന്നു. നിഗളം കടന്നു വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ നാശം ആരംഭിച്ചു എന്ന് നാം തീർച്ചയാക്കണം. സദൃശവാക്യത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഗർവിയെ ദൈവം
ഇഷ്ടപ്പെടുന്നില്ല നിഗളിക്കുന്നവനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്ന ഭാവം വെച്ചിരിക്കുന്ന വ്യക്തികളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല അത് അവനെ നാശത്തിന് കാരണമായി തീരും ദൈവം അവരെ വെറുക്കുകയത്രേ ചെയ്യുന്നത് നാശം സംഭവിക്കുന്നതിനു മുമ്പാണ് നിഗളവും അഹങ്കാരവും ഗർവവും എല്ലാം കടന്നു വരുന്നത് എന്നാൽ താഴ്മയുള്ള വ്യക്തിക്ക് അനുഗ്രഹം കടന്നു വരും എല്ലാവരോടും താഴ്മയോടെ ഇടപെടുന്ന വ്യക്തിക്ക് താഴ്മയുള്ള വ്യക്തിക്ക് നന്മ കടന്നു വരും താഴ്മയുള്ള വ്യക്തിക്ക് അനുഗ്രഹം കടന്നു വരും ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് താഴ്ന്ന നിലത്തെ വെള്ളം ഓടുകയുള്ളൂ താഴ്ന്ന നിലത്തിലേക്ക് വെള്ളം ഒഴുകുകയുള്ളൂ എന്ന് നാം താഴ്ന്നിരുന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ നന്മ കടന്നു വരുവാൻ ഇടയാകും പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ബോഷത്വവും ലജ്ജയും ആയിത്തീരും ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പേ ചാടിക്കേറി അതിന് ഉത്തരം പറയരുത് എന്ന് എല്ലാവരും പറയാറില്ലേ അതെന്തുകൊണ്ടാണ് പറയുന്നത് ചാടിക്കേറി പറയുമ്പോൾ അത് ചിലപ്പോൾ തെറ്റായിത്തീരും അത് നിന്നയ്ക്ക് കാരണമായി തീരും ലജ്ജയ്ക്ക് കാരണമായി തീരും എന്നാൽ ഒരു സെക്കൻഡ് അത് ചിന്തിച്ചിട്ട് ഒരു കാര്യം കേൾക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് അത് ചിന്തിച്ചതിന് ശേഷം അതിനുത്തരം കൊടുക്കുകയാണെങ്കിൽ അത് നന്മയായി തീരും അത് അനുഗ്രഹമായി തീരും അത് നിന്നയ്ക്ക് കാരണമാവില്ല അത് അനുഗ്രഹത്തിന് കാരണമായി തീരും നാലാം വാക്യത്തിൽ പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം വിൽ പവർ ഉള്ള വ്യക്തിയാണെങ്കിൽ എന്ത് വന്നാലും സഹിക്കുവാനും അതിനെ നേരിടുവാനും ശ്രമിക്കും അതാണ് ധീരത പുരുഷന്റെ ധീരത എന്നത് ഒരു വിൽ പവർ തനി നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിന് നമ്മെ തളർത്തുവാൻ സാധിക്കുകയില്ല നമുക്കൊരു രോഗം കടന്നു വരട്ടെ മാരകമായ രോഗം കടന്നു വരട്ടെ പക്ഷെ നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ രോഗത്തിന് നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല നാം അങ്ങനെ ഒരു രോഗിയാണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആ രോഗം വന്നാൽ ചിലർ തളർന്നു പോകുമെങ്കിൽ വിൽ പവർ ഉള്ള വ്യക്തി ഒരിക്കലും തളർന്നു പോവുകയില്ല എന്നാൽ ഒരു രോഗം കടന്നു വരുമ്പോൾ തന്റെ മനസ്സ് ഡെസ്പാകുകയാണെങ്കിലോ മനസ്സ് ഡൗൺ ആവുകയാണെങ്കിലോ അഞ്ചു ദിവസം കഴിഞ്ഞ് മരിക്കേണ്ട വ്യക്തി ഇന്നേ മരിക്കുവാൻ ഇടയാ അതായത് തന്നെ തകർത്തു കളയും തന്നെ നശിപ്പിച്ചു കളയും പൂർണമായി നശിപ്പിച്ചു കളയും മനസ്സ് തകരാതെ നാം നോക്കണം മനസ്സ് തകർന്നാൽ പിശാചിനവിടെ ജയമെടുക്കുവാൻ സാധിക്കും എന്നാൽ കർത്താവിൽ ഉറപ്പും ധൈര്യവുമുള്ള വ്യക്തിക്ക് വിൽ പവർ ഉണ്ടാകും ധൈര്യമുണ്ടാകും ധീരതയുണ്ടാകും അപ്പോൾ ഏത് പ്രശ്നവും ഏത് രോഗവും തകർക്കുവാൻ സാധിക്കുകയില്ല പതിനഞ്ചാം വാക്യത്തിൽ ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു ജ്ഞാനിയുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു സദൃശവാക്യത്തിൽ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ബുദ്ധിമാന്റെ ഹൃദയം ജ്ഞാനത്തെ അന്വേഷിക്കുന്നു ജ്ഞാനിയായ വ്യക്തി എപ്പോഴും പരിജ്ഞാനത്തോടെ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ജ്ഞാനമുള്ള വ്യക്തി വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ജ്ഞാനമുള്ള വ്യക്തി എപ്പോഴും ജ്ഞാനത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും പരിജ്ഞാനത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും ജ്ഞാനമുള്ള വ്യക്തി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ആഗ്രഹിക്കും ജ്ഞാനമുള്ള വ്യക്തിക്ക് മാത്രമേ പരിജ്ഞാനത്തിന് ജ്ഞാനത്തിന് നന്മയ്ക്ക് ചെവി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മറിച്ചാണെങ്കിലോ അതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സമയം കാണുകയുള്ളൂ ജ്ഞാനിയായ വ്യക്തി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശ്രദ്ധയോടെ കേൾക്കുവാൻ ആഗ്രഹിക്കും മനുഷ്യൻ വെറുക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും അവൻ
മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നാം നല്ലതല്ലാത്ത കാര്യങ്ങൾ കാണുവാൻ വെറുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതിലേക്ക് പ്രവേശനം ലഭിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവന് മഹാന്മാരുടെ അതായത് ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളുടെ സന്നിധിയിൽ ഇരിക്കുവാൻ ചെല്ലുവാൻ ദൈവം പ്രാപ്തിയുള്ളവനാക്കി അവനെ മാറ്റും. മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ദൈവഹിതം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ ഉന്നത നിലവാരത്തിലുള്ള ഉയർന്നവരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ദൈവം ഇടയാക്കും. ചിലർ എപ്പോഴും തന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ചാടിക്കേറി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരോടും പറയാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ അത് മറ്റൊരു വ്യക്തി അവനെ വീക്ഷിക്കുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞതെല്ലാം തന്നെ ന്യായീകരിക്കുവാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ആദ്യം വിചാരിക്കും ആ വ്യക്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ നല്ലവനാണെന്നും അവൻ സത്യമാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വീക്ഷിക്കുമ്പോൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ മൗനമായി ഇരുന്ന് ഒരു വ്യക്തി ആ പ്രശ്നത്തെ അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയുന്നതാണെങ്കിൽ നീതിയായ കാര്യമായിരിക്കും, ശരിയായ കാര്യമായിരിക്കും. തന്നെ ന്യായീകരിക്കാതെ സത്യമായിരിക്കാം പറയുന്നത്. എന്നാൽ മറ്റത് നമുക്ക് ആദ്യം ശരിയാണെന്ന് തോന്നും, പിന്നെയേ മനസ്സിലാവുള്ളൂ പറഞ്ഞത് തെറ്റാണെന്നുള്ളത്. 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും, എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ടു തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപ്പെടുത്തുകയും ചെയ്യുന്നു. ചീട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് തുണ്ടിട്ട് നോക്കുന്നു. പണ്ട് കാലങ്ങളിൽ നറുക്കിട്ട് നോക്കും, ഏത് വ്യക്തിയാണ് പ്രശ്നക്കാരൻ, ഏത് വ്യക്തിയാണ് പ്രശ്നക്കാരനല്ല എന്നെല്ലാം നറുക്കിട്ട് നോക്കാറുണ്ട്, തുണ്ടിട്ട് നോക്കാറുണ്ട്. നമുക്ക് യോനയുടെ കാര്യം അറിയാമല്ലോ, പലർക്കും യോനയുടെ കാര്യം അറിയായിരിക്കും. യോന കപ്പലിലായിരുന്നപ്പോൾ കപ്പൽ മുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു? നറുക്കിട്ടു. ആ നറുക്ക് ആരുടെ പേരിൽ വന്നു? യോനയുടെ പേരിൽ. അപ്പൊ യോന കാരണമാണ് അവരുടെ കപ്പൽ മുങ്ങാൻ തുടങ്ങിയതെന്ന് മനസ്സിലായി. യോനയെ എന്ത് ചെയ്തു? എടുത്ത് അവർ കടലിലേക്ക് എറിഞ്ഞു. അപ്പോ പണ്ട് തെറ്റും ശരിയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, എന്താണ് ആര് കാരണമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ നറുക്കിട്ട് നോക്കും. നറുക്കിട്ട് നോക്കുമ്പോൾ വരുന്ന വ്യക്തിയായിരിക്കും പ്രശ്നക്കാരൻ. അതാണ് ഇവിടെ പറയുന്നത്. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. സഹോദരൻ ദ്രോഹിക്കപ്പെട്ടാൽ ആ സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനായിരിക്കും. അതായത് ജയം പ്രാപിക്കുകയില്ല എന്നത്ര ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു സഹോദരൻ ദ്രോഹിക്കപ്പെട്ടാൽ, മറ്റുള്ളവരാൽ ഒരു വ്യക്തി ദ്രോഹിക്കപ്പെട്ടാൽ ആ വ്യക്തി ജയം പ്രാപിക്കാത്തവനായിരിക്കും. അത് അരമനയിലെ ഓടാമ്പൽ പോലെ ആയിത്തീരും. അതിന്റെ പിണക്കം അരമനയിലെ ഓടാമ്പൽ പോലെ ആയിത്തീരും. ആ പിണക്കം മാറിപ്പോകും, പെട്ടെന്ന് മാറിപ്പോകുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അരമനയിലെ ഓടാമ്പൽ പിണങ്ങി നിൽക്കില്ലല്ലോ, അത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അതായത് നാം എന്താണോ നമ്മുടെ വാ കൊണ്ട് പറയുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നാം നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ലതായി തീരും. നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്,
തെറ്റായ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയായി തീരും എന്നാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. നാം നന്മകൾ പറയുകയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ലത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് നന്മ പ്രാപിക്കാൻ സാധിക്കും. തന്റെ അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. താൻ എങ്ങനെയാണോ തന്റെ അധരങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കും തനിക്ക് ലഭിക്കുന്നത്, അതനുസരിച്ചുള്ള തൃപ്തി തനിക്ക് വരും എന്നാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. നാം നല്ല കാര്യങ്ങൾ മാത്രം പറയുവാൻ ശ്രമിക്കണം, നല്ല കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ശ്രമിക്കണം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. നമ്മുടെ നാവിൽ തന്നെയാണ് ഇരിക്കുന്നത് മരണവും ജീവനും, നന്മയും അനുഗ്രഹവും നമ്മുടെ നാവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ നാവ് എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് തന്റെ ജീവിതം ആയിത്തീരും. നല്ലത് സംസാരിക്കുന്ന വ്യക്തി നിത്യജീവൻ പ്രാപിക്കും, അല്ലാത്ത വ്യക്തി നരകത്തിലേക്ക് പോകും. അപ്പോ മരണവും ജീവനും, മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ മരണം, ജീവൻ എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. ഭാര്യയെ കിട്ടുന്നവൻ നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ഭാര്യയാവട്ടെ ഭർത്താവിനെയാവട്ടെ ലഭിക്കുകയാണെങ്കിൽ അത് നന്മ കിട്ടിയതാണെന്നാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. അത് യഹോവയുടെ പ്രസാദം ലഭിച്ചതിന് തുല്യമാണ്. ഒരു വ്യക്തിക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ലഭിച്ചുവെങ്കിൽ, സ്ത്രീക്കാകട്ടെ ഭർത്താവിനെ ലഭിച്ചുവെങ്കിൽ, പുരുഷനാകട്ടെ ഭാര്യയെ ലഭിച്ചുവെങ്കിൽ, അത് അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അത് കർത്താവ് തരുന്നതായ അനുഗ്രഹമാണ്. ആ ഭാര്യയോടും ഭർത്താവിനോടും തമ്മിൽ വിശ്വസ്തതയോടെ ജീവിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും. മറിച്ചാണെങ്കിൽ ദൈവകോപം കടന്നു വരും. ദൈവം തന്ന അനുഗ്രഹത്തെ വിശ്വസ്തതയോടെ കാത്തു പരിപാലിക്കണം. ദൈവം തന്ന നന്മയെ വിശ്വസ്തതയോടെ കാത്തു പരിപാലിക്കണം. എന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. ഒത്തിരിയും കൂട്ടുകാരുള്ള വ്യക്തിക്ക് നാശം കടന്നു വരുമെന്നാണ് പറയുന്നത്. കാരണം ആരിലൂടെയാണ് നാശം കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരിയും കൂട്ടുകാർ, ഒരു വ്യക്തിക്ക് എല്ലാവരും കൂട്ടുകാരുള്ള രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഏതെങ്കിലും വ്യക്തി ആ വ്യക്തിയെ ചതിക്കുവാനിടയാവും, ആ വ്യക്തിയെ നശിപ്പിക്കുവാനിടയാവും. കാരണം ആ വ്യക്തിക്ക് എല്ലാവരും വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസം ഏത് വ്യക്തിയെയും വിശ്വാസമാണ്. ആ വ്യക്തികൾ ഈ വ്യക്തിനെ നശിപ്പിക്കുവാൻ നോക്കും. അതുകൊണ്ടാണ് കൂടുതൽ കൂട്ടുകാരുള്ള വ്യക്തി നാശത്തിന് ഇടവരുത്തുമെന്ന് പറയുന്നത്. എന്നാൽ സഹോദരനെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. എന്നാൽ സ്വന്തം സഹോദരനെക്കാളും സ്നേഹിക്കുന്ന നല്ല ഉത്തമ സ്നേഹിതന്മാരും ഉണ്ട്. തന്റെ ജീവൻ തന്നെ പണയം വെച്ച് തന്റെ കൂട്ടുകാരനെ സംരക്ഷിക്കുന്ന, തന്റെ കൂട്ടുകാരനെ സഹായിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരെ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിൽ നിന്നുള്ള നന്മകൾ മാത്രം പ്രാപിക്കുവാൻ ഓരോരുത്തരും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.